അയോധ്യാ തർക്കമന്ദിര കേസിലെ വിധി സ്വാഗതം ചെയ്ത് മുതിർന്ന ബിജെപി നേതാക്കൾ മഹത്വപൂർണ്ണമായ വിധിയെന്നാണ് എൽകെ അദ്വാനി പ്രതികരിച്ചത് ചരിത്രവിധിയെന്ന് മുരളി മനോഹർ ജോഷിയും പ്രതികരിച്ചു തൊഴുകൈകളോടെ വീട്ടിലിരുന്ന വീഡിയോ കോൺഫറൻസ് വഴിയാണ് മുതിർന്ന ബിജെപി നേതാവ് എൽകെ അദ്വാനി തർക്കമന്ദിര കേസിലെ വിധി പ്രസ്താവം കേട്ടത് സത്യം മാത്രമേ വിജയിക്കൂവെന്നും രാമജന്മ പ്രസ്ഥാനത്തോടുള്ള തന്റെ വ്യക്തിപരവും ബിജെപിയുടെ വിശ്വാസവും പ്രതിബദ്ധതയും തെളിയിക്കുന്നതാണ് വിധിയെന്നും അദ്വാനി പറഞ്ഞു വിധിയെ ചരിത്ര വിജയമെന്നാണ് മുരളി മനോഹർ ജോഷി പ്രതികരിച്ചത് തർക്കമന്ദിരം തകർത്തതിൽ ഗൂഢാലോചനയില്ലെന്ന് തെളിയിക്കുന്നതാണ് ലക്നൌ സിബിഐ കോടതി വിധിയെന്നും മുരളി മനോഹർ ജോഷി പറഞ്ഞു ഇസ് നിർണയനെ സിദ്ധ കർ ദിയാ ഹൈ കി ഹമാരാ ആന്ദോളൻ ഹമാരേ കാര്യക്രം കിസി ഷഡ്യന്ത്ര കി തഹ നഹീ തേ കി തഹത് നഹീ തേ വോ ഏക് സാമാന്യ ജൻതാന്ത്രിക് ആന്ദോളൻ കി തോർ പർ തേ യേ ബഡി ബാത് ഹൈ ഇസ്സെ ഹം സബ് പ്രസന്ന ഹൈ ദേശ് പ്രസന്ന ഹൈ ഓർ മൈ ഐസാ സമജ്ത ഹൂ കി ഇസ്കെ ബാദ് യേ വിവാദ് സമാപ്ത ഹോനാ ചാഹിയേ और सारे देश को मिलकर भव्य राम मंदिर के निर्माण के लिए तत्पर होना चाहिए इस अवसर पर मैं तो एक ही बात कहूंगा कि जय जय श्री राम और सबको सन्मति दे भगवान तर्क मंदिर केसिल सत्यम विजयिച്ചുവെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു എത്ര വൈകിയാലും സത്യവും നീതിയും മാത്രമേ വിജയിക്കൂവെന്നതിന്റെ തെളിവാണ് വിധിയെന്നും രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തു പ്രതിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പൊളിഞ്ഞിരിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വ്യക്തമാക്കി സത്യത്തിന്റെ വിജയമാണ് ഇന്ന് കോടതിയിൽ കണ്ടതെന്ന് സ്വാധീർ ദമ്പരയും വിധി പ്രസ്താവം കേട്ടതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ജനം.